ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള വേദനയാണ്, കുറച്ച് നടന്നാലൊക്കെ അങ്ങ് കുറയുമെന്ന് പറയും. എന്താ പ്രശ്നം? കാലിൻ്റെ ആങ്കിളിൻ്റെ ആ ഭാഗത്തുള്ള ഫാസിയയിൽ നീരിറങ്ങിയിട്ടാണ്. അപ്പം നടന്ന് കുറച്ച് കഴിയുമ്പം ആ നീരൊക്കെ ഒന്ന് ഈ സ്ഥലമായി നിൽക്കുന്നത് പോവുകയും പിന്നെ അങ്ങോട്ട് എളുപ്പമാവുകയും ചെയ്യും. ഈ ഫാസിയയിൽ നീർവീക്കം അല്ലെങ്കിൽ ഫാസിയെ തടിച്ചു പോകുന്നൊരവസ്ഥ, ചിലപ്പോൾ ഫാസിയയിൽ ടിയർ ഉണ്ടാകും. ഈ ഫാസിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിലുള്ള മസിലുകളെയും ലിഗമെൻറ്റുകളെയൊക്കെ ചലിപ്പിക്കാൻ ഈ ഫാസിയ അവിടെ ആരോഗ്യത്തോടെ നിൽക്കേണ്ടതുണ്ട്. ഇത്തരം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് സ്ട്രെച്ചിങ് എക്സസൈസുകൾ. ഈ സ്ട്രെച്ചിങ് എക്സസൈസുകൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഫാസിയയിലെ നീര് കുറക്കാൻ സഹായിക്കുന്നതാണ്. യോഗ പോലത്തെ ഒരുപാട് എക്സസൈസുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അനുവർത്തിക്കാവുന്നതാണ്. ഇപ്പോൾ തായ്ച്ചി പോലത്തെ എക്സസൈസുകൾ, ഇതൊക്കെ ഈ ഫാസിയയിൽ കെട്ടിക്കടിക്കുന്ന നീരിനെ എളുപ്പമുള്ളതാക്കുകയും അതിൻ്റെ ഒന്ന് ലൂസായിട്ട് ലൂബ്രിക്കേറ്റിംഗ് ആക്കി മാറ്റുകയും ചെയ്യും. ദിവസം ഒരു 20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഈ ഫാസിയെ വഴക്കമുള്ളതാക്കുകയും അതിനുള്ളിൽ നീരൊക്കെ തടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൂസാക്കുകയും ചെയ്യും. 20 മിനിറ്റ് ഒരു ചെറിയൊരു ചൂട് കിട്ടുകയും കുറച്ചൊരു വിയർപ്പ് കിട്ടുന്ന രീതിയിൽ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നീരൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. പിന്നെ ചിലർക്കൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലോട്ട് ഇറക്കി വെക്കുന്നതൊക്കെ, പ്രത്യേകിച്ച് കാലിലൊക്കെ നീരുള്ളവർക്ക് അത് പോകാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമുക്കറിയാം മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയും. ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതും ഈ ഫാസിയയിൽ നീരിറക്കം നീർവീക്കം കുറക്കാനും അല്ല ആരോഗ്യത്തോടെ നിൽക്കാൻ നിൽക്കും. ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൽ നമുക്കറിയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഒരുപാട് അവക്കാഡോ പോലത്തെ നല്ല കൊഴുപ്പുകൾ, നല്ല ആരോഗ്യപരമായിട്ടുള്ള മത്സ്യം അല്ലേ, മത്തി അയില പോലത്തെ മത്സ്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മെനുവാണ് ഈ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് തക്കാളി ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഫാസിയയിലെ നീർവീക്കം പോകാനും അതുണ്ടാക്കുന്ന വേദന കുറക്കാനും സാധ്യമാവും എന്നാണ് പറയുന്നത്. ഇതിന് മറ്റു കുറേ സൊല്യൂഷൻസുകളുണ്ട്, അത് മറ്റൊരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.